സുഹൃത്തുക്കളെ, നല്ല നമസ്കാരം ഉണ്ട്. നമ്മൾ ഇപ്പോൾ ജർമ്മനിയിലാണ്. നമ്മൾ സ്വിറ്റ്സർലൻഡിൽ നിന്ന് കുറച്ച് മാറ്റി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു ചെറിയൊരു വാക്കിംഗ് ടൂർ ആയിട്ട് എടുത്താൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നു പറഞ്ഞ ജർമ്മനിയിലത്തെ ഫ്രൈബർഗ് എന്ന് പറഞ്ഞ ഒരു യൂണിവേഴ്സിറ്റി നഗരത്തിലാണ്. നഗരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ നഗരം എന്നല്ല, എന്നാലും ചെറിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. എല്ലാ സ്ഥലം ഇവിടെ എല്ലാവിടുന്നും കാണാൻ പറ്റും. നിങ്ങൾക്ക് ഒരുപാട് വിദ്യാർത്ഥികളുടെ ബഹളം കണ്ടില്ലേ? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു വിദ്യാർത്ഥികളുടെ ഒരു സിറ്റിയാണിത്. നിങ്ങൾക്ക് ഓ ഇവിടെ എന്തൊക്കെയോ ഇന്ന് എന്തൊരു പ്രകടനമൊക്കെ പോകുന്നുണ്ടല്ലോ. നമ്മളുടെ ഓ ശരി നോക്കിയാണ്ടല്ലേ, കുറച്ച് ആൾക്കാർ പ്ലേ കാർഡും കാര്യങ്ങളും വെച്ചിട്ട് എന്താണെന്ന് ഒരു പടത്തില്ല കംപ്ലീറ്റ്. അത് എഴുതിക്കണത് ജർമ്മനിലാണ് എഴുതിക്കണത്. ഇവിടെ ഉണ്ടല്ലേ കുറച്ച് മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. രണ്ട് മരമുണ്ട്. ആൾക്കാരൊക്കെ താഴ്ത്തിയിരിക്കുന്നുണ്ട് തണലത്ത്. പക്ഷേ വെയിലിന് ചൂടില്ലെങ്കിൽ കൂടി എനിക്ക് തോന്നുന്നത് ആ സാധനങ്ങൾ എനിക്ക് തോന്നുന്ന ഒരു വലിയൊരു ലൈബ്രറി എന്ന സാധനം എനിക്ക് തോന്നുന്നത് ഈ ബിൽഡിംഗ്. നിങ്ങളൊക്കെപ്പേ നിങ്ങൾ യൂറോപ്പിലൊക്കെ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ സ്പെഷ്യലി ജർമ്മനിയിലത്തെ ഫ്രൈബർഗ് നോക്കുക. ഫ്രൈബർഗിൽ ആവശ്യം പോലെ ഈ യൂണിവേഴ്സിറ്റിയിലും കാര്യങ്ങളൊക്കെ ആവശ്യം പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതായത് ഞാൻ അങ്ങോട്ട് പോകാനുള്ള പരിപാടിയായിരുന്നു, നേരെ പോകാനുള്ള പരിപാടിയായിരുന്നു. പക്ഷേ ഇവിടെ എന്തൊരു ജാതിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതായിരുന്നു ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ അവിടുത്തെ ജാതമാരികളുടെ ആദ്യം ഒന്നല്ലോട്ടോ അവിടെ. ഇവിടെ അങ്ങനത്തെ മാതിരി പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. മുദ്രാവാക്യങ്ങളൊന്നും സാധാരണഗതിയിൽ ഉണ്ടാവില്ല തോന്നുന്നു. ഏതായാലും ഞാൻ ജർമ്മനിലല്ല താമസിക്കുന്നത്, ഞാൻ സ്വിറ്റ്സർലൻഡിലാണ് താമസിക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ അപ്പോൾ നമ്മള് എൻ്റെ പേര് സുധീഷ് എന്നാണ്. നമ്മൾ സ്വിറ്റ്സർലൻഡിലെ ബാസൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കുന്നത്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ഫ്രൈബർഗ് ആണ്, ജർമ്മനിലത്തെ ഫ്രൈബർഗ് ആണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അവിടെ ആൾക്കാർ ഇത് എന്തൊക്കെയോ ഇതൊക്കെ കുത്തി പോകുന്നുണ്ട്, നമുക്ക് യാതൊരു പെടുത്തില്ല. അപ്പോൾ നമുക്ക് നേരെ നടക്കാം. ഞാൻ നേരെ ഉള്ള പരിപാടിയായിരുന്നു അല്ലേ, പോലീസുകാരൊക്കെ നിൽക്കുന്നുണ്ട്, നമുക്ക് യാതൊരു പെടുത്തില്ല എന്നൊരു പരിപാടി എന്നുള്ളത്. അല്ലേ പോലീസ്, ഇവിടുത്തെ പോലീസിൻ്റെ കുപ്പായം നോക്കിയേ. പോലീസിൻ്റെ വേഷം നീല ഏകദേശം ഒരു കറുപ്പ് ആയിട്ടാണ് അല്ലേ, കണ്ടില്ലേ നോക്കിയാൽ. നമ്മളെ കാര്യം ചോദിക്കാവുക, വെറുതെ വരില്ല നമ്മളുടെ അടുത്ത്. ചോദിച്ചില്ലേ. അപ്പോൾ ഇവിടുത്തെ നമ്മൾ താമസിക്കുന്ന, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ബാസിൽ താമസിക്കുന്നത്, ബാസിലിൽ ആവശ്യം പോലെ ട്രാംസുകളുണ്ട്. അതുമാതിരി തന്നെയാണ് ഈ നമ്മളുടെ ഈ സിറ്റിയിലും ആവശ്യം പോലെ ട്രാംസുകൾ ഇതുമാതിരി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കളർഫുൾ ആയിട്ടുള്ള അടിപൊളി ട്രാംസുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ. പക്ഷെ നമ്മൾ ഞാൻ താമസിക്കുന്ന ബാസിൽ ഇത്രയ്ക്കും കളർഫുള്ളായ ട്രാംസ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ലേ. ഇതും ഒരു ചെറിയ ട്രാം സിറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന മാതിരി ട്രാം എന്തുകൊണ്ട് കൂടുതൽ എന്തുകൊണ്ട് ഇവിടെ ഉണ്ടെന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി യു ക്യാൻ സീ ഇത് കറണ്ടുമ്മേണ് പോവുക. അപ്പോൾ പൊല്യൂഷൻ കുറയ്ക്കും, അതുമാതിരി തന്നെ പിന്നെ ട്രാഫിക് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വളരെ കുറയല്ലോ. അപ്പോൾ ഏതായാലും അവിടെ ഇത് കുറഞ്ഞിട്ടുണ്ട് നമ്മളുടെ എന്താ പറയുക ജാതക്കാരൊക്കെ അവിടെ നിന്ന് മാറിപ്പോയിട്ടുണ്ട്. ആ അതേയല്ലേ, ഇവിടെ ഒരു ചേട്ടൻ പട്ടിനെ കൊണ്ട് പോകുന്നുണ്ട് അല്ലേ. ഇവിടെ നോക്കിയാലും ഇതാട്ടാ നോക്കിയ ട്രാമിൻ്റെ കളിയാണ് നോക്കിയ. അപ്പോൾ ഏതായാലും നമുക്ക് ഒരു നേരെ നടക്കാം. അപ്പോൾ ഈ സിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നടക്കുന്ന ഈ സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഞാൻ താമസിക്കുന്ന ബാസിലെ സ്വിറ്റ്സർലൻഡിലത്തെ അവിടെ നിന്ന് ഏകദേശം ഒരു ഞാൻ മുൻപത്തെ എൻ്റെ വീഡിയോസിലൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു
ഫാസ്റ്റ് ട്രെയിൻ ഒക്കെ ആണെങ്കിൽ ഏകദേശം ഒരു 2 മണിക്കൂർ നമുക്ക് പോകേണ്ട 2 മണിക്കൂർ വരുള്ളൂ അവിടുന്ന്. പക്ഷെ നമ്മൾ സ്ലോ ട്രെയിൻ ആണെങ്കിൽ ഏകദേശം ഒരു 45-50 മിനിറ്റ്സ് ഓളം വരും. ചേട്ടായിരിക്കുന്നില്ല ഹിന്ദിക്കാരുടെ അല്ലെങ്കിൽ ഇപ്പോൾ നോക്കി നമ്മുടെ നാട്ടിലത്തെ മാതിരി തന്നെ വില ഊട്ടിയിലോ ഇവിടെ കാണുന്ന മാതിരി തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ വാണിഭക്കാരും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. നോക്കിയ വെറൈറ്റി സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അവർ. നോക്കിയ ഇവിടെ നല്ല സോക്സും കാര്യങ്ങളൊക്കെ. ഹലോ, നോക്കിയ ചേച്ചി ഉണ്ടല്ലേ അടിപൊളി സൈക്കിളും കളാങ്ങളും കൊണ്ടുപോകാനുള്ള സൈക്കിളൊക്കെ ഉണ്ടല്ലേ.